ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്ത ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ തൃശൂർ വേഴ്സസ് എറണാകുളം മാച്ചിന്റെ അവസാനത്തെ നിമിഷങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രയും കിടിലിന് ഒരു മാച്ച്, ഇത്രയും ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു മാച്ച് ഞാൻ വേറെ റെക്കോർഡ് ചെയ്തിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. കാരണം അവസാനമൊക്കെ വന്ന ട്വിസ്റ്റ് അങ്ങനത്തെ ട്വിസ്റ്റുകളാണ്. സോ ദയവായി ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ആൻഡ് പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതിനാൽ നമുക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും, ഇതുപോലെ അടിപൊളി മാച്ചുകളുടെ വീഡിയോസ് എത്തിക്കാൻ സാധിക്കും. സോ നമുക്ക് ആ ഫുൾ വീഡിയോ ഹൈലൈറ്റ്സിലേക്ക് പോവാം. സോ എ കെ പി എ കണ്ടക്ട് ചെയ്യുന്ന ടൂർണമെൻ്റെ സെക്കൻഡ് ഡേ, ആദ്യത്തെ മാച്ച് എറണാകുളം വേഴ്സസ് തൃശ്ശൂർ ബി ടീം. തൃശ്ശൂരും എറണാകുളവും തമ്മിലുള്ള മാച്ചാണ്. പൂൾ സിയിലെ ആദ്യത്തെ മാച്ച് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നു. സോ തൃശ്ശൂർ ടോസ് നേടി ബാറ്റിംഗ് സെലക്ട് ചെയ്യുന്നു. സോ ശക്തരായ രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരത്തോടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത്. ശരത് വിൽ ബി ഓപ്പനിംഗ്. ശരത് ആണ് സ്ട്രൈക്കിംഗ് എൻഡിലുള്ള. സുജിത് വിൽ ബി ബോളിംഗ് ദ ഫസ്റ്റ് ഡെലിവറി. ആദ്യത്തെ ബോൾ, ഓ ഒരു ഷോർട്ട് ബോൾ, ഒരു കിടിലൻ ഷോട്ടോടെ ശരത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ലൂസ് ബോൾ ആവുന്നു സുജിത്തിൻ്റെത്. പക്ഷെങ്കിൽ നമുക്ക് നോക്കാം രണ്ടാമത്തെ ബോൾ അദ്ദേഹം എങ്ങനെ തിരിച്ചു വരുമെന്ന്. സോ നൗ ദ സെക്കൻഡ് ഡെലിവറി കമ്മിങ് നൗ. സുജിത് ഒരു മികച്ച പേസ് ബോളറാണ്. ലെറ്റ്സ് വെയിറ്റ്. ഓ ബ്യൂട്ടിഫുൾ ഷോട്ട്, ഗ്യാപ്പിലൂടെ ഒരു കിടിലൻ ഷോട്ട് ഫ്രം ശരത്. ആദ്യത്തെ രണ്ട് പന്തുകളിൽ 10 റൺ സ്കോർ ചെയ്തുകൊണ്ട് ഒരു മികച്ച തുടക്കം തൃശ്ശൂരിന് സമ്മാനിക്കുന്നു ശരത്. സുജിത് ടു ശരത്, തേർഡ് ഡെലിവറി. ഓ അത് വിരിയുന്നു, പക്ഷെങ്കിൽ 30 yards അപ്പുറമാണ്. ദാറ്റ്സ് എ ടു. ഒരു മികച്ച ബോളുമായി സുജിത്ത് തിരിച്ചു വരുമ്പോൾ ശരത്തിന് അത് അടിച്ചകറ്റാൻ സാധിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഹി മാനേജ് ടു സ്കോർ 2 ഫ്രം ദാറ്റ്. ടോട്ടലി ഇറ്റ്സ് 12 ആഫ്റ്റർ 3 ബോൾസ്. സുജിത് ടു ശരത്, നാലാമത്തെ ബോൾ. ദാറ്റ്സ് എ ഗുഡ് ഡെലിവറി, ഗുഡ് കം ബാക്ക് ഫ്രം സുജിത്. സോ കവറിൽ ഒരു ഫീൽഡർ ഇറക്കുന്നു. ദാറ്റ് മീൻസ് അതിനർത്ഥം സുജിത്ത് ഓഫ് സൈഡിൽ തന്നെ ട്രൈ ചെയ്യാനാണ് സാധ്യത. യെസ്, പക്ഷെങ്കിൽ ഏത് ഫീൽഡറെ കയറ്റിയോ ആ ഫീൽഡർ തലയ്ക്ക് മുകളിലൂടെ. ബൗളറുടെ ട്രിക്ക് മനസ്സിലാക്കി ബാറ്റ്സ്മാൻ കൃത്യമായത് കോർഡിനേറ്റ് ചെയ്യുന്നു. വളരെ മികച്ചൊരു ഷോട്ട്, 18 runs 5 runs. വട സ്റ്റാർട്ട് ഫോർ തൃശ്ശൂർ. അവസാനത്തെ ബോൾ സുജിത് ടു ശരത്. ഓ മോനെ, കിടിലൻ ഷോട്ട്, വട സ്റ്റാർട്ട് ഫോർ തൃശ്ശൂർ. ലുക്ക് അറ്റ് ദിസ് ഗായ്, 24 runs ആദ്യത്തെ ഓവറിൽ സ്കോർ ചെയ്തുകൊണ്ട് ശരത്. വട സ്റ്റാർട്ട്. ബി ബി ടു ഷജീർ, സെക്കൻഡ് ഓവറിലെ ആദ്യത്തെ ബോൾ. ഓ ദാറ്റ് വാസ് എ ഗുഡ് ഡെലിവറി ഫ്രം ബി ബി, ഗുഡ് സ്റ്റാർട്ട്. പുറത്തേക്കൊരു ബോൾ, വളരെ മനോഹരമായ ബോൾ. 1.1 is 25. നൗ ബി ബി ടു ശരത്, രണ്ടാമത്തെ ഓവറിലെ രണ്ടാമത്തെ ബോൾ. ഓ ഓ ദാറ്റ്സ് എ ഗുഡ് ഫീൽഡിംഗ് ഫ്രം ദ പോയിന്റിൽ, ഒരു മികച്ച ഫീൽഡിംഗ്. തേർഡ് ഡെലിവറി. ഓ വട ഷോട്ട്, കവറിന് മുകളിലൂടെ ഒരു കിടിലൻ ഷോട്ട്. ക്വാളിറ്റി കാണു ആ പ്ലെയറുടെ. വട ഷോട്ട്. 1.3 is 31. ഓ ലൂസ് ബോൾ, ഏറ്റവും മികച്ച ബോളുകളെ പോലും ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കടത്തുന്ന ശരത്തിന് ആ ഫുൾ ടോസ് നോക്കി നിൽക്കാനാവുമോ. അഞ്ചാമത്തെ ബോൾ, രണ്ടാമത്തെ ഓവറിലെ. ഓ കവറിന് മുകളിലൂടെ വീണ്ടും ഒരു കിടിലൻ ഷോട്ട്. അവിടെ അടിപൊളിയായിട്ട് വളരെ മനോഹരമായ രീതിയിൽ ഫീൽഡർ ട്രൈ ചെയ്യുന്നു. പക്ഷെങ്കിൽ ശരത്തിൻ്റെ കൃത്യമായ ഷോട്ടുകൾക്ക് മുന്നിൽ അതും മടങ്ങുന്നു. വള ഷോട്ട്, 3 sixes ഈ ഓവറിൽ. 43, അവസാനത്തെ ബോൾ, സെക്കൻഡ് ഓവറിലെ അവസാനത്തെ ബോൾ. Oh, there's a chance. Well, it's a good fielding. Will they go for a double? No. അവിടെ രണ്ട് ഓടുന്നില്ല. ശരത്തിന് തന്നെ സ്ട്രൈക്ക് കൊടുക്കുന്നു ഷജീർ. അതൊരു ബുദ്ധിപരമായ തീരുമാനമാണെന്ന് എല്ലാവർക്കും എല്ലാവരും വിചാരിക്കുന്നു. ഓവർ അവസാനിക്കുന്നു. വിക്കറ്റ് നഷ്ടപ്പെടാതെ തൃശൂർ ബി ടീം 44 runs. No. അലക്സ് കംസ് ടു ബോൾ. ശരത്തിനെ തടുക്കാൻ അലക്സിനാവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ലെറ്റ്സ് സീ. മൂന്നാമത്തെ ഓവറിലെ ആദ്യത്തെ ബോൾ, അലക്സ് ടു ശരത്. ഓ സാധ്യമല്ല, അതൊരു മികച്ച ബോൾ ആയിരുന്നിട്ട് കൂടി അലക്സിനെ ശരത് മനോഹരമായി വെൽക്കം ചെയ്യുന്നു. മനോഹരമായി പോയിന്റ് മുകളിലൂടെ ഒരു ബൗണ്ടറി നേടി. 48 runs സ്കോർ ബോർഡ് ശരത്. തേർഡ് ഓവറിലെ രണ്ടാമത്തെ ബോൾ.
ഓ, അതൊരു മനോഹരമായ ബോളാണ്. അത് കണക്ട് ചെയ്യാൻ ശരത്തിന് സാധിച്ചില്ല. ദാറ്റ്സ് എ സിംഗിൾ. ദാറ്റ്സ് 14-9 കൂടി മൂന്നാമത്തെ ഓവറിൽ. ഓ, എഗെയിൻ എ ഗുഡ് ഡെലിവറി ഫ്രം അലക്സ്. ഇസ് ബോളിംഗ് റിയലി വെൽ. ആദ്യത്തെ മൂന്ന് പന്തിൽ വെറും 6 റൺ മാത്രം വിട്ടുകൊടുത്ത് അലക്സ് വീണ്ടും ശരത്തിൻ്റെ മുന്നിലേക്ക്. ശരത്തിൻ്റെ ഒരു വിക്കറ്റ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കളിയിലേക്ക് തിരിച്ചു വരാൻ എറണാകുളത്തിനാവുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നാലാമത്തെ ബോൾ, നാലാമത്തെ ബോൾ. ഓ, ഗുഡ് ഡെലിവറി അഗെയിൻ. ബ്യൂട്ടിഫുൾ ഡെലിവറി ഫ്രം അലക്സ്. മനോഹരമായ ബോളുകൾ അലക്സ് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഇപ്പോൾ 51 2.4 ഇറ്റ്സ് 51. അഞ്ചാമത്തെ ബോൾ. ഓ, ഗുഡ് ബോളിംഗ് ആൻഡ് ഗുഡ് ട്രൈ. വെരി വെൽ ബോൾ ഫ്രം അലക്സ്. ലാസ്റ്റ് ബോളിലേക്ക്, മൂന്നാമത്തെ ബോൾ, അവസാനത്തെ ബോളിലേക്ക്. അലക്സ് ടു ഷജീർ. ഓ, അതൊരു ഷോർട്ട് ബോൾ ആവുന്നു. ഓ, ഒരു മികച്ച ക്യാച്ച്. ക്രിസ്റ്റോ, സീ, ലുക്ക് അറ്റ് ദാറ്റ് ഗായ്. തൻ്റെ പിള്ളേർക്ക് കഴിയാഞ്ഞത് താൻ നേടിക്കൊടുക്കുന്നു. അലക്സ് മികച്ചൊരു ഓവർ. വെറും 8 റണ്ണു മാത്രം ഈ ഓവറിൽ, 7 റണ്ണു മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് എടുത്ത് കളിയിലേക്ക് എറണാകുളത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ അലക്സ് ശ്രമിക്കുന്നു. നമുക്ക് നോക്കാം. ക്രിസ്റ്റോ, ക്രിസ്റ്റോ വിൽ ബി ബോളിംഗ് ദ ഫോർത്ത് ഓവർ. നമുക്ക് നോക്കാം. നാലാമത്തെ ഓവറിലെ ആദ്യത്തെ ബോൾ. കഴിഞ്ഞ ഓവറിൽ അലക്സ് തുടങ്ങിയത്, ക്രിസ്റ്റോ ഈ ഓവറിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ലുക്ക് അറ്റ് ദാറ്റ്. ഈ മനുഷ്യൻ കഴിഞ്ഞ ഓവറിൽ കളി എറണാകുളത്തിനേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ്. സോ ശരത്ത് മടങ്ങുന്നു. പക്ഷെങ്കിൽ ബ്രില്യൻറ്റ് ഇന്നിങ്സ്. വാട്ട് ആൻ ഇന്നിങ്സ് ഫ്രം ശരത്. മനോഹരമായ ഒരു ഇന്നിങ്സിലൂടെ മികച്ചൊരു തുടക്കം തൃശ്ശൂരിന് നൽകിക്കൊണ്ട് മടങ്ങുന്നു. രണ്ടാമത്തെ ബോൾ. അതൊരു സിംഗിൾ മാത്രമാണ്. മനോഹരമായ ബോളുകൾ ക്രിസ്റ്റോയുടേത്. ക്രിസ്റ്റോ ടു ആക്കിൽ. ഓ, അതൊരു ഷോർട്ട് ബോളാണ്, അതൊരു ലൂസ് ബോളാണ്. ദാറ്റ്സ് എ സിക്സർ. നല്ലൊരു സ്റ്റാർട്ട് അഖിലിന്. നല്ലൊരു ലൂസ് ബോൾ കിട്ടുന്നു, അത് യൂസ് ചെയ്യുന്നു. 58. ഓ, അവിടെ വിരിയുന്നുണ്ട്. അതൊരു ക്യാച്ച് എടുക്കാൻ സാധിക്കുമോ? യെസ്, യെസ്. ക്രിസ്റ്റോയ്ക്ക് രണ്ടാമത്തെ വിക്കറ്റ്. ക്രിസ്റ്റോയുടെ ട്രാപ്പിൽ അഖിൽ വീഴുന്നു. 58-3. ആദ്യത്തെ കംസ് ടു ബാറ്റ്. ക്രിസ്റ്റോയുടെ രണ്ട് ബോളുകൾ കൂടി ഓവറിൽ. ഓ, എഗെയിൻ എ ലൂസ് ഡെലിവറി. ഈ ഓവറിൽ മനോഹരമായ മൂന്ന് ബോളുകൾ ചെയ്തിട്ടും രണ്ട് ലൂസ് ഡെലിവറീസ് എറിഞ്ഞുകൊണ്ട് ലൂസ് ബോൾ വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് അവിടെ ഒരു ഫീൽഡറെ നിർത്തിയിട്ട് ലാസ്റ്റ് ബോൾ എറിയുന്നു. ഓ, അത് നോ ബോൾ കോൾ ചെയ്യുന്നില്ല. ഡിപ്പായ ബോളാണ്. ഓവർ അവസാനിക്കുന്നു. അതും ഒരു സിക്സായി മാറുന്നു. സോ ലെറ്റ്സ് വെയിറ്റ്. 130-140 കിലോമീറ്റർ സ്പീഡിൽ മാത്രം എറിയുന്നതല്ല കളിയെന്ന് മുരളീധരൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ ആദ്യത്തെ ഓവറിൽ സുജിത്ത് വന്ന് നല്ല സ്പീഡിൽ എറിയുന്നു. രണ്ടാമത്തെ ഓവറിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ വന്ന് പുറത്തേക്കും അകത്തേക്കും എറിയുന്നു. പക്ഷെങ്കിൽ അലക്സിൻ്റെ എക്സ്പീരിയൻസ്. ലെറ്റ്സ് വെയിറ്റ്. അഞ്ചാമത്തെ ഓവർ. അലക്സ് അഞ്ചാമത്തെ ഓവറിലെ ആദ്യത്തെ ബോൾ. ഓ, ആ ലെങ്ത് ബോളിനെ ഒരു കിടിലൻ ഷോട്ടോടെ ജിയോ ബൗണ്ടറിക്ക് അടിച്ചകറ്റുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. അലക്സ് രണ്ടാമത്തെ ബോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കരുതിയിരിക്കുന്നത്? നമുക്ക് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അലക്സ് രണ്ടാമത്തെ ബോൾ. ഓ, ദാറ്റ്സ് എ ഗുഡ് ഡെലിവറി ഫ്രം അലക്സ്. Will be bowling his third delivery to Gio. Oh, adu yerunu. Oh, look at this guy. 1.3 balls erinju 9 pandil verum 13 runs maatram vittu koduthe rendu wicketukal eduthe ernakulathinte saadhyathakal veendum veendum kootuna Alex to Vishal. Naalamathe ball. Oh, that's a good delivery again ഫ്രം അലക്സ്. രണ്ട് ബോളിലൂടെ ശേഷിക്കുന്ന അലക്സിൻ്റെ ഓവറിൽ എറണാകുളത്തിൻ്റെ പ്രിയപ്പെട്ട അലക്സ്, അലക്സ് സേട്ടൻ, രണ്ട് ബോളുകൾ കൂടി ഈ ഓവറിൽ ശേഷിക്കുന്നു. ഓ, അവിടെ ഒരു ഫീൽഡർ ഇല്ല.
ജസ്റ്റ് കൈയുടെ മുകളിൽ കൂടി പോകുന്നു. ദാറ്റ് വാസ് എ ഗുഡ് ലോ ഫുൾ ടോസ്. ബാറ്റ്സ്മാൻ അത് കംപ്ലീറ്റ്ലി അടിക്കാൻ സാധിക്കുന്നില്ല. സോ ലെറ്റ്സ് വെയിറ്റ്. ഒറ്റ ബോളിലൂടെ അവസാനിക്കുന്നു അലക്സിൻ്റെ ഓവറിൽ. നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓ ഗുഡ് ഫീൽഡിംഗ്. സോ എംഡിയുടെ ആദ്യത്തെ ബോൾ തന്നെ ലൂസ് ബോൾ ആവുന്നു. ഹി കാൺ ബോൾ ലൈക്ക് ദാറ്റ്. ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ബോൾ ഒരിക്കലും എറിയാൻ പാടില്ല. 84 5.1 it's 84. രണ്ടാമത്തെ ബോൾ അഗൈൻ എ ലൂസ് ഡെലിവറി, അഗൈൻ ബോഡിയിൽ. അതൊരു സിക്സ് ആണെന്ന് കരുതുന്നു. തൻ്റെ മൂന്നാമത്തെ ബോൾ, ഓ ദാറ്റ്സ് ദ ലെങ്ത് ഹി നീഡ് ടു ബോൾ. ബ്യൂട്ടിഫുൾ ഡെലിവറി. 88 5.3 it's 88. ഈ ഓവറിൽ ശേഷിക്കുന്നു. ഓ കിടിലൻ ഷോട്ട് ഫ്രം ആദൃത്ത. കുഞ്ഞിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ ജേഴ്സിയുടെ പുറകിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അജിത് എന്നാണ്. മനോഹരമായൊരു ഷോട്ട്. ഓ ദാറ്റ്സ് എ വൈഡ് ഡെലിവറി. അതെന്താണ് വൈഡ് അല്ലാത്തതെന്ന് എനിക്കും അറിയില്ല. ബട്ട് ലെറ്റ്സ് വെയിറ്റ്. ഇനി ഒരു ബോൾ കൂടെ. അജിത് അത് എന്താ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓ അത് വൈഡ് തന്നില്ലെങ്കിൽ ഞാൻ അടിക്കുമെടാ മോനെ എന്ന് കാണിച്ചുകൊണ്ട് അജിത് ഒരു കിടിലൻ സിക്സോടെ ഫിനിഷ് ചെയ്യുന്നു. ഈ ഓവറിൽ വന്നത് 21 റണ്ണാണ്. ലെറ്റ്സ് വെയിറ്റ്. 100 അടിച്ചാൽ എറണാകുളത്തിന് ജയിക്കാം. തൃശ്ശൂരിന് വേണ്ടി ആദ്യത്തെ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്ന വിശാലാണ്. എറണാകുളത്തിന് വേണ്ടി സ്ട്രൈക്കിംഗ് എൻഡിൽ സുജിത്തും നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ ക്രിസ്റ്റോയും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. കിടിലൻ ബാസ്മാന്മാരുള്ള ടീമാണ് എറണാകുളം. അവർക്ക് 100 റൺസ് 6 ഓവറിൽ സ്കോർ ചെയ്യാൻ സാധിക്കും ഇല്ലയോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. സോ ദ ഫസ്റ്റ് ഡെലിവറി ഫ്രം വിശാൽ ടു സുജിത്. ഓ ദേർ ഇസ് നോ ഫീൽഡർ ദേർ. ദാറ്റ്സ് എ ബൗണ്ടറി. 1-4. മനോഹരമായ തുടക്കം സുജിത്തിന്. 17 വെച്ചടിച്ചാലാണ് എറണാകുളത്തിന് ഈ മാച്ച് പാസ്സാവാൻ സാധിക്കുള്ളൂ. ഈ ടൂർണമെൻറ്റ് പ്രത്യേകത എല്ലാ കളിയും ജയിച്ചാൽ മാത്രമേ അടുത്ത സെമി ഫൈനൽസിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. സോ ദ സെക്കൻഡ് ഡെലിവറി വിശാൽ ടു സുജിത്. ഓ ദാറ്റ് വാസ് എ ഗുഡ് ഡെലിവറി. ബ്യൂട്ടിഫുൾ ഡെലിവറി ഫ്രം വിശാൽ. 2-4 മൂന്നാമത്തെ ബോൾ. തേർഡ് ഡെലിവറി ഫ്രം വിശാൽ ടു സുജിത്. ഒരു കിടിലൻ ഷോട്ട്. സുജിത് ഇടുക്കി എന്ന ദാമ്പേദയത്തിൽ അറിയപ്പെടുന്ന സുജിത്. സുജിത്താണ് എറണാകുളത്തിൻ്റെ മികച്ച പ്രതീക്ഷ. സോ സുജിത് 3 പന്തിൽ 10 റൺ എടുക്കുന്നു. 17 വെച്ച് സ്കോർ ചെയ്യണം എറണാകുളത്തിന് പാസ്സാവാൻ. 17 വെച്ച് ഒരു ഓവറിൽ സ്കോർ ചെയ്യണം. 17 എന്ന റൺ റേറ്റിൽ പോയാൽ മാത്രമേ ഈ ടൂർണമെൻറ്റിൽ ഒരു സാധ്യത ഉണ്ടാവുള്ളൂ എറണാകുളത്തിന്. 3-10 നാലാമത്തെ ബോൾ. ഓ കിടിലോൽ കിടിലം. വളരെ ഷോർട്ട് ഫ്രം ഇടുക്കി. 4-16 അഞ്ചാമത്തെ ബോൾ. ദാറ്റ്സ് എ ഗുഡ് ഡെലിവറി ഫ്രം വിശാൽ. ഗുഡ് സ്ലോവർ. 5-16 അവസാനത്തെ ബോൾ. ഓ അത് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാൻ ഫീൽഡറിന് സാധിക്കുന്നില്ല. ആദ്യത്തെ ഓവറിൽ 20 റൺ സ്കോർ ചെയ്തുകൊണ്ട് മികച്ചൊരു തുടക്കം എറണാകുളത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഇനി വേണ്ടത് 80 റൺസ്. 30 പന്തിൽ 80 അടിച്ചാൽ അവർ പാസ്സാവും. ബോളർ ബാറ്റിങ്ങിൽ അവരെ ഹീറോ. ബാറ്റിംഗ് ഓൾറൗണ്ടർ ശരത് വിൽ ബി ബോളിംഗ് ദ സെക്കൻഡ് ഓവർ. സോ ക്രിസ്റ്റോ വിൽ ബി ബാറ്റിംഗ് ഹിയർ. നോൺ സ്ട്രൈക്കിംഗിൽ നിന്ന് സ്ട്രൈക്കിങ്ങിലേക്ക് വന്നിട്ട് ആദ്യത്തെ ബോൾ ശരത്തിൻ്റെ അത് ഫേസ് ചെയ്യാൻ ക്രിസ്റ്റോ റെഡിയാവുന്നു. ഫേസിംഗ് ശരത്. ഫസ്റ്റ് ഡെലിവറി രണ്ടാമത്തെ ഓവറിലെ ആദ്യത്തെ ബോൾ. ഓ ഒരു നല്ല ഷോട്ട്. ഓ ദാറ്റ്സ് എ ബൗണ്ടറി. ഗുഡ്. സോ 24 after 7 balls. ഒരു കിടിലോൽ കിടിലം മാച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100 ചേസ് ചെയ്യുന്ന എറണാകുളം 1.1 24 റൺ സ്കോർ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ബോൾ. ദാറ്റ്സ് എ വൈഡ് ഡെലിവറി. 25 after 1.1 it's 25. രണ്ടാമത്തെ ബോൾ. ഓ അവിടെ ഒരു ഫീൽഡർ ഒന്ന് ക്യാച്ച് എടുത്താൽ ഓ അതൊരു മിസ്സാവുന്നു. ഒരു മികച്ച വിക്കറ്റാണ്. അത് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ തൃശ്ശൂരിൻ്റെ സാധ്യതകൾ അമ്പേ മുകളിലേക്ക് പോകുമായിരുന്നു.
ഇപ്പോൾ 26 1.2 26 സ്റ്റിൽ സുജിത് സ്ട്രൈക്കിൽ 26. മിഡിലിൽ, ബാറ്റിന്റെ മിഡിലിൽ ഇടുക്കി കൊടുത്തതിന് ഇരട്ടി തിരിച്ചടിക്കുന്നു. 32 സ്കോർ ബോർഡ്, 1.3 is 32. കവറിലെ ഫീൽഡറെ അകത്തേക്ക് വലിച്ച് മിഡ് വിക്കറ്റിൽ ഒരാളെ ഇറക്കുന്നു. ഇനി എന്താണ് ശരത് ട്രൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇടുക്കിയെ എടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയ വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. വീണ്ടും ഒരു റിവേഴ്സ് സ്വിച്ച് ഹിറ്റ് ഫ്രം ഇടുക്കി. 10 റൺ, 2 പന്തിൽ 10 റൺ. ഈ ഓവറിൽ 16 റൺ സ്കോർ ചെയ്തിരിക്കുന്നു എറണാകുളം ടീം. 4 ബോൾ ഫേസ് ചെയ്തു, ഇനി 2 ബോളുകൂടെ ബാക്കിയുണ്ട്. ടോട്ടൽ 36. 5th ബോൾ ശരത് ടു ഇടുക്കി. ദാറ്റ് വാസ് എ ഗുഡ് ഡെലിവറി, നല്ലൊരു ലെങ്ത് ആയിരുന്നു. സോ സിംഗിൾ ഓൺലി. 37. ഷോർട്ട് ബോൾ. ദാറ്റ്സ് എ സിക്സർ. 43. ശരത് ഇടുക്കി അടിച്ചത് 20 ആണെങ്കിൽ ഇടുക്കിയും ക്രിസ്റ്റോയും കൂടെ ചേർന്ന് 26 സ്കോർ ചെയ്യുന്നു ശരത്തിൻ്റെ ഓവറിൽ. 46 റണ്ണിൽ ഇനി വേണ്ടത് 4 ഓവറിൽ 54 റണ്ണ് കൂടി കേട്ടോ. 46 റൺ സ്കോർ ചെയ്തിരിക്കുന്നു 2 ഓവറിൽ. സ്റ്റിൽ തിരിച്ചു വരാം, 54 വേണം 4 ഓവറിൽ. ഇടുക്കിയുടെ വിക്കറ്റും ക്രിസ്റ്റോയുടെ വിക്കറ്റും നിർണായകമാണ്. 3rd ഓവറിൽ ആദ്യത്തെ ബോൾ. ദാറ്റ് വാസ് എ ഗുഡ് ട്രൈ ബട്ട് ദാറ്റ്സ് എ ബൗണ്ടറി. നല്ല ട്രൈ ആയിരുന്നു പക്ഷേങ്കിൽ അതൊരു ബൗണ്ടറിയായി മാറുന്നു. ദാറ്റ്സ് എ ബൗണ്ടറി. 50. 2.1 is 50. 50. 13 പന്തിൽ 50 റൺ ടീംസ് ടോട്ടൽ വന്നിരിക്കുന്നു. 14th ബോൾ. That's a boundary again. That's a boundary again. 58. ക്യാച്ച് എടുത്തു കൊടുത്താൽ, ആ ക്യാച്ച് എടുത്തു കൊടുത്താൽ, ഇല്ല ക്യാച്ച്, ആ ക്യാച്ച് കിട്ടിയില്ല. 2 ഓടി. ആ ക്യാച്ച് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ഉറപ്പായും ഒരു ചാൻസ് ആയനെ. ഈ ഓവറിൽ 3rd is 10. 2.3 is 60. 4th ബോൾ. What a shot! Point mugalod or kidilan six from Sujit. It's 66 after 2.4. Dinaru pandila rubatti yaran. Now, endana samboi kya namag noka. Windu mure sadida Vishal. Idiki madangono. A catch or a twist agmo. Good catch from Vishal. What a catch! Brilliant catch. MD എത്തുന്നു ക്രീസിലേക്ക്. 66 റണ്ണാണ് സ്കോർ ബോർഡിലുള്ളത്. 3rd ഓവറിൽ 2 ബോളുകൾ ശേഷിക്കുന്നു. സോ 5th ബോൾ. ദാറ്റ്സ് എ വൈഡ് ഡെലിവറി. 67. ഇതിൽ 33 റണ്ണിൻ്റെ കളി. മോനെ കിടിലോൽ കിടിലം. 19 വേണ്ടത് 27. MD വരുന്നു. ആദ്യത്തെ ബോൾ തന്നെ ഏറ്റവും വലിയ സിക്സ് അടിച്ചു തുടങ്ങുന്നു. വട ഷോട്ട്, എൻ്റെ മിസ്റ്റേക്കാണ്. ഇനി 18 പന്തിൽ 35 റണ്ണ് വേണം. സ്കോറ് പറഞ്ഞത് തെറ്റിപ്പോയി. ഇനി 18 പന്തുകൾ കൂടി മാത്രമേ ഉള്ളൂ. 35 റണ്ണ് വേണം. സ്റ്റിൽ സാധ്യതകളുണ്ട് രണ്ട് ടീമിനും. പക്ഷെങ്കിൽ മികച്ചൊരു സ്റ്റാർട്ടാണ്, മികച്ചൊരു തുടക്കമാണ് സുജിത്തും ക്രിസ്റ്റോയും ചേർന്ന് എറണാകുളത്തിന് നൽകിയത്. 65 റൺ 3 ഓവറിൽ. 17 മാത്രം മതിയായിരുന്ന അവർക്ക് 20 മുകളിൽ റൺ റേറ്റിൽ ഇതുവരെ അടിക്കാൻ സാധിച്ചു. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ലാസ്റ്റ് 3 ഓവേഴ്സ്. സോ 18 വേണ്ടത് 35. സനിൽ ഫസ്റ്റ് ബോൾ ടു ക്രിസ്റ്റോ. അവിടെ ഒരു സിംഗിൾ മാത്രം, അതൊരു ലൂസ് ബോൾ ആയിരുന്നത്, യൂസ് ചെയ്യാൻ ക്രിസ്റ്റോയ്ക്ക് സാധിച്ചില്ല. സോ 17 വേണ്ടത് 34. ദാറ്റ്സ് അഗെയിൻ എ ബൗണ്ടറി. 16 വേണ്ടത് 30 റൺസ്. That's a catch. MD മടങ്ങുന്നു. 15 വേണ്ടത് 30 റൺ. ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ നമുക്ക് നോക്കാം. 15 വേണ്ടത് 30.
പതിനഞ്ചിൽ വേണ്ടത് 30 റൺ. ഒരു ട്വിസ്റ്റ് നടക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഷോർട്ട് ബോൾ, അവിടെ ഫീൽഡർ ഇല്ല. ഓ, വളരെ ഫീൽഡിംഗ്, ഗുഡ് ഫീൽഡിംഗ്. അതൊരു 3 ഓടുമോ അവര്? ഓ, എറണാകുളത്തിന്റെ ഒരു വലിയ സാധ്യത ഇല്ലാതാക്കുന്നു. വളരെ ഫീൽഡിംഗ്. അത് സാധാരണമായി നമ്മളൊക്കെ നിസ്സാരമായി കരുതുന്നതാണ്, എന്ത് സംഭവിക്കാനാണ്. പക്ഷെങ്കിൽ അത് ഓടി, അതെങ്ങനെയോ ആ ബോൾ ത്രോ ചെയ്യാൻ വേണ്ടി അത് തട്ടിയിടാൻ ശ്രമിച്ചത് അതൊരു മികച്ച വിക്കറ്റിന്. കാരണം ഈ കളിയിൽ അത് ഭയങ്കര നിർണായകമാണ്. ക്രിസ്റ്റോയുടെ വിക്കറ്റ്, ക്രിസ്റ്റോയുടെ വിക്കറ്റ് പോയത് ആ ആളുടെ അടിപൊളി ട്രൈയിലൂടെയാണ്. നമുക്ക് നോക്കാം. 2 റൺ ആ ബോളിൽ സ്കോർ ചെയ്തിരിക്കുന്നു. ഇനി വേണ്ടത് 14-ൽ 28, വേണ്ടത് 28 റൺ. ഈ രണ്ട് ബോളുകൾ നിർണായകമാണ് എറണാകുളത്തെ സംബന്ധിച്ച്. ഒരു ടൂ കൂടി ലഭിക്കുമോ? ഒരു ടൂ കൂടി ലഭിക്കുമോ? ഇല്ല, ഇനി ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. 13-ൽ വേണ്ടത് 27 റൺ. ഇത് 13-ൽ 27 എന്ന് കേൾക്കുമ്പോൾ കുറച്ച് വലിയ സ്കോറാണെന്ന് കരുതും. പക്ഷെങ്കിൽ എറണാകുളം ഇതുവരെ സ്കോർ ചെയ്തത് 73 റണ്ണാണ്, 23 പന്തിൽ. സോ 13-ൽ 27. ഓ മോനേ, ആ ബോളിൽ കൊടുത്തത്, ആ ബോളിൽ കൊടുത്തത് അവരെ സംബന്ധിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടാക്കും ആ ടീമിന്. ഇനി വേണ്ടത് 12 പന്തിൽ വെറും 21 റൺ. 79 എത്തുന്നു. 80. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. 12 പന്തിൽ ഇനി 21, കറക്റ്റ് ആണ്, 21 റണ്ണാണ് വേണ്ടത് 12 പന്തിൽ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇനി വരുന്നത് ഉറപ്പായും തൃശ്ശൂരിനെ ഈ സ്കോർ ഇവിടെ എത്താൻ ആരാണോ ഹെൽപ്പ് ചെയ്തത്? അദ്ദേഹം തന്നെ, ശരത് തന്നെ. പെനൽറ്റിമേറ്റ് ഓവർ എറിയാൻ വേണ്ടി സ്വയം തീരുമാനിക്കുന്നു. 12 പന്തിൽ 21 റൺ മാത്രം മതി എറണാകുളത്തിന്. എറണാകുളത്തിൻ്റെ ബാറ്റിംഗ് നിരയെ സംബന്ധിച്ചത് ഈസി ഗോയിങ് ആണ്. ബട്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. 12-ൽ വേണ്ടത് 21. ശരത്, അതൊരു സിംഗിളായി മാറുന്നു, നല്ലൊരു ബോളാണ്. 11-ൽ വേണ്ടത് 20 റൺ. അതൊരു മിസ് ഫീൽഡ് ആകുമോ? മിസ് ഫീൽഡ് ആണ്, പക്ഷെങ്കിൽ അത് റണ്ണെടുക്കാൻ സാധിക്കുന്നില്ല. പ്രേമിയാണെന്ന് തോന്നുന്നു കേട്ടോ ചേട്ടൻ. ചേട്ടൻ ധോണിയെപ്പോലെ അടിക്കുമോ നോക്കാം. ടീമിന് വേണ്ടത് 11-ൽ 20 റൺ. 11 ബോൾസ് 20 നീഡഡ്. ഓ, ബ്യൂട്ടിഫുൾ ഡെലിവറി ഫ്രം ശാരദ്, ബ്യൂട്ടിഫുൾ ഡെലിവറി. 10-ൽ വേണ്ടത് 20. 10 ബോൾസ് 20 മോർ നീഡ് ടു വിൻ. 10-ൽ 20. ഓ, അതൊരു ടൂവിന് ട്രൈ ചെയ്യുമോ? 10-ൽ 20. ഓട്ടം കുറച്ചുകൂടെ സ്പീഡിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നുകളൊക്കെ രണ്ടുകളാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി വേണ്ടത് 9-ൽ 19. 9-ൽ വേണ്ടത് 19. അശ്വിൻ, ശരത് അശ്വിനെതിരെ. ഓ, ഗുഡ് ഡെലിവറി അഗെയിൻ, ഓൺലി എ സിംഗിൾ. 8-ൽ വേണ്ടത് 18. 4 പന്തിൽ വെറും 3 റൺ മാത്രം വിട്ടുകൊടുത്ത് ബാറ്റിങ്ങിൽ എങ്ങനെയാണോ ശോഭിച്ചത് അതുപോലെ തന്നെ ബോളിങ്ങിലും തൻ്റെ അടിപൊളിയായ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. നമുക്ക് നോക്കാം. 8-ൽ വേണ്ടത് 18 റൺ. 8 ബോൾസ് 18 ടു വിൻ. ഓ മോനെ, കണക്റ്റ് ആവുന്നു ധോണിക്ക്, ധോണിക്കത് കണക്റ്റ് ആവുന്നു. കിടിലൻ ഷോട്ട്, കിടിലൻ ഷോട്ട്, കിടിലോൾ, കിടിലൻ ഷോട്ട്. 4 ബോളുകൾ കിടിലനായിട്ട് എറിഞ്ഞ ശരത്തിന് ഒരു ബോളിൻ്റെ ലെങ്ത് മിസ്സാവുന്നു. 7-ൽ വേണ്ടത് ഇനി 12 റൺ. ആ, വീണ്ടും സ്ട്രൈക്ക് ചെയ്യുന്നു ധോണി, അതൊരു സിംഗിളായി മാറുന്നു. 11. അവസാനത്തെ ഓവറിലേക്ക് ചുരുങ്ങുന്നു കളി. 6 പന്തിൽ വേണ്ടത് 11 റൺ. നമുക്ക് നോക്കാം. 6-ൽ 11. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? കിരൺ. ധോണിയുടെ ഫാനാണോ കിരൺ? കിരൺ വിൽ ബി ബാറ്റിംഗ്. ആളുടെ പേരെനിക്കറിയില്ലായിരുന്നു. സോ കിരൺ വിൽ ബി ഫേസിംഗ് ദ ഫൈനൽ ഓവർ. 6-ൽ ജയിക്കാൻ വേണ്ടത് 11 റണ്ണാണ് എറണാകുളത്തിന്. 6-ൽ വേണ്ടത് 11. അഖിൽ ടു ധോണി. 6-ൽ വേണ്ടത് 11. ഫസ്റ്റ് ഡെലിവറി. ഓ, കണക്റ്റ് ആവുന്നില്ല. 5-ൽ വേണ്ടത് 11. നമുക്ക് നോക്കാം. 5-ൽ വേണ്ടത് 11. ദാറ്റ്സ് എ വൈഡ് ഡെലിവറി. 5-ൽ വേണ്ടത് 10. 5-ൽ വേണ്ടത് 10. എഗെയിൻ എ വൈഡ് ഡെലിവറി. 5-ൽ വേണ്ടത് 9.
അഞ്ചിൽ വേണ്ടത് 9, അഞ്ചിൽ വേണ്ടത് 9. ഓ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡെലിവറി, ഡോട്ട് ഡെലിവറി, മികച്ച ബോൾ. 4 വേണ്ടത് 9, അഖിൽ വേണ്ടത് 9, അഖിൽ ടു ധോണി. ഓ മോനെ, കവറിന് മുകളിലൂടെ അതൊരു ക്യാച്ച് ആയി കഴിഞ്ഞാൽ കിടിലനാണ്. ഓ 3-9, 3-9. ഇനി വരുന്നത് ന്യൂ ബാറ്റ്സ്മാനാണ് സ്ട്രൈക്ക് എന്നുള്ളതും നിർണായകമാണ്. 3-9, കരുത്തരായ എറണാകുളത്തിനെതിരെ തൃശൂർ ബി ടീം കാണിക്കുന്ന ഈ പെർഫോമൻസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. കാരണം ആ ശരത്തിന് ഇന്നിങ്സിലൂടെ 100 റൺസ് സ്കോർ ചെയ്ത തൃശ്ശൂരിനെ തിരിച്ചു വമ്പനടികളോടെ സുജിത്തും ക്രിസ്റ്റോയും നേരിട്ടപ്പോൾ, എന്നാൽ അവസാനം ഒരു ഓവറിൽ 11 റണ്ണിലേക്ക് ചുരുങ്ങിയ കളിയിൽ ഇപ്പോൾ അവസാനം 3 പന്തിൽ 9 റൺ വേണം ന്യൂ ബാറ്റ്സ്മാൻ ക്രീസിൽ. ഇനി ബൗളർ മിസ്റ്റേക്ക് കാണിക്കാതെ ആദ്യത്തെ 3 പന്തുകൾ എറിഞ്ഞ പോലെ ഔട്ട്സൈഡ് ഓഫ് സ്റ്റിക്കിൽ വൈഡ് ലൈനോട് ചേർത്ത് നല്ല ലെങ്ത് ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിന് മിക്കവാറും ഈ കളി പാസ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. നമുക്ക് നോക്കാം. 9, ഈ ബോൾ കട്ട നിർണായകമാണ്. അഖിൽ ടു ഓ 2-8. അശ്വിനത് ഓടിയത്, അശ്വിനത് ഓടി സ്ട്രൈക്ക് എടുത്തത് കൊണ്ട് 2 പന്ത് അശ്വിന് സ്ട്രൈക്ക് ചെയ്യാം. ഒരു മികച്ച റണ്ണിങ് ആയിരുന്നു. 2-8. ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ നമുക്ക് നോക്കാം. 2 ബോളിൽ വേണ്ടത് 8 റൺ. അശ്വിൻ ഓടി എത്തിയത്. ഓ ലുക്ക് അറ്റ് ഹിസ് സ്റ്റാൻസ്. 2-8 റൺ. അശ്വിൻ 2-8 റൺ. ഫുൾ ടോസ്, ഫുൾ ടോസ്, ദാറ്റ്സ് എ സിക്സർ. മോനെ, ആ സ്റ്റാൻസിന്റെ ഗുണമാണ്. ബോളറെ ലെങ്ത് തെറ്റുന്നു, ലൈൻ തെറ്റുന്നു. അശ്വിൻ അത് ഓടിയെടുത്തത് വിജയത്തിലേക്കാണെന്ന് തോന്നിപ്പിക്കും വിധമുള്ള കിടിലൻ ഷോട്ട്. 1 വേണ്ടത് വെറും 2 റൺ. ഇനി അശ്വിന് പിഴച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അഖിലിന് ഒരു കിടിലൻ ബോൾ വെച്ചില്ലെങ്കിൽ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഓ അവസാനത്തെ ബോളിലേക്ക് ചുരുങ്ങുന്ന കളി, ട്വിസ്റ്റുകൾക്ക് മേലെ ട്വിസ്റ്റ്, മാറി മറിഞ്ഞ കളി. വീണ്ടും അശ്വിൻ ആ സ്റ്റാൻസിലുള്ള ചേഞ്ച് വരുത്തി. ബോളറെ ലെങ്ത് നമുക്ക് നോക്കാം. 2 റണ്ണുകൂടി മതി, 2 റണ്ണുകൂടി മതി ഒരൊറ്റ ബോളിൽ. 1 പന്തിൽ 2 റൺ. ഓ ഫസ്റ്റ് സൂപ്പർ ഓവർ ആകുമോ? അത് ഔട്ടല്ലെന്ന് തോന്നുന്നു, അത് ഔട്ടല്ലെന്ന് തോന്നുന്നു. ഇതൊരു ട്വിസ്റ്റാണ്, ഇതൊരു ട്വിസ്റ്റാണ്. നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം. ഒരു ട്വിസ്റ്റാണ്, കാരണം അതിൽ റൂള് കളിക്കും, ICC റൂള് കളിക്കും, ICC റൂള് കളിക്കും. ഇനിയും ICC റൂളാണ് ഇനി നിർണായകമാവുക. സോ ഈ മാച്ചിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് കൊടുക്കുകയാണ്. എറണാകുളമാണ് ഈ മാച്ചിൽ ജയിച്ചത്. അതെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഫസ്റ്റ് റൺ ഓടിയ സമയത്ത് ഫസ്റ്റ് റൺ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ ബെയിൽ തെറിപ്പിച്ചു തൃശ്ശൂർ. പക്ഷേങ്കിൽ അപ്പോൾ അത് റണ്ണൗട്ടല്ല, കാരണം കംപ്ലീറ്റ് ചെയ്തിരുന്നു. എന്നാൽ സെക്കൻഡ് റൺ ഓടിയ സമയത്ത് ഇവർക്ക് ബെയിൽ കളഞ്ഞ സ്റ്റമ്പ് എടുത്തു പിടിക്കണം ബോളോട് ചേർത്തിട്ട്, എന്നാൽ മാത്രമേ അത് വിക്കറ്റ് ആവുകയുള്ളൂ. പക്ഷേങ്കിൽ ഇവർ ആ സ്റ്റമ്പ് തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്തത്. സോ ICC റൂൾ പ്രകാരം അത് അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് തൃശ്ശൂർ കാണിച്ചത് ഒരു ചെറിയ അബദ്ധമായതുകൊണ്ട് എറണാകുളം ജയിച്ചായിട്ട് ഈ മാച്ച് പ്രഖ്യാപിക്കുന്നു. ഒരു അടിപൊളി മാച്ചായിരുന്നു അത് കേട്ടോ.